വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി ഓരോ വ്യക്തിയും സംഘടനകളും അവരെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം എത്തിക്കാനുള്ള തിരക്കിലാണ്. ബന്ധുക്കളും കിടപ്പാടുമൊക്കെ നഷ്ടപ്പെട്ടവർക്കെല്ലാം ഇനി ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങണം. ഒരു മൊബൈൽ ഫോൺ പോലും വാങ്ങാൻ ആരുടെയും കയ്യിൽ പണമുണ്ടാവില്ല. ഇവർക്കായി മൊബൈൽ ഫോണുകൾ ശേഖരിക്കുകയാണ് മൊബൈൽ കടക്കാരുടെ സംഘടന. സ്വന്തമായി ഉണ്ടായിരുന്നത് പലതും നഷ്ടപ്പെട്ടവരാണ് അതിജീവിച്ചവർ. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അവരെ ഒന്ന് വിളിക്കാൻ പോലും കഴിയുന്നില്ല. പലർക്കും സ്വന്തം നമ്പർ പോലും ഓർത്തെടുക്കാനാകുമോ എന്ന് അറിയില്ല. ഇനി അതിജീവിച്ചവരെ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ഒന്ന് വിളിക്കണമെങ്കിൽ, ദുരിതാശ്വാസം അവരിലേക്ക് എത്തണമെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വേണം. വസ്ത്രവും ഭക്ഷണവും മരുന്നുമെന്ന പോലെ ഉപയോഗമുള്ള ഒരു വസ്തു എന്ന നിലയിലാണ് മൊബൈൽ ഫോണുകളും ക്യാമ്പുകളിലെത്തിക്കാൻ കടയുടമകൾ ശ്രമിക്കുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മൊബൈൽ കടക്കാരുടെ സംഘടനയുടെ കളക്ഷൻ സെൻ്റർ ഉണ്ട്. സംഘടനയിൽ അംഗങ്ങളായവരോ അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കോ മൊബൈൽ ഫോണുകൾ നൽകാം. ആധാർ കാർഡുകൾ നഷ്ടമായവർക്ക് പക്ഷേ പകരം സിമ്മ് ലഭിക്കാൻ സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. ശരിക്കും ട്രായുടെ നിയമപ്രകാരം ആധാറെല്ലാം വേണമെന്നാണല്ലോ. അപ്പോൾ ആധാർ നിലവിലില്ലാതെ ആധാർ നമ്പർ മാത്രമുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് സിം കാർഡ് കിട്ടുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ സഹകരണം കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ മൊബൈലും സിം കാർഡും ഉൾപ്പെടെ അവിടെ വിതരണം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നും ശേഖരിക്കുന്ന മൊബൈലുകളും പവർ ബാങ്കുകളും വയനാട് ജില്ലാ ഭരണകൂടത്തിന് 2 ദിവസത്തിനകം മൊബൈൽ വ്യാപാര സമിതി കൈമാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.